ഇന്നുണ്ടാക്കുന്നത് ക്യാരറ്റും ചവ്വരിയും ചേർത്തൊരു പായസമാണ്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി വറുത്ത് മാറ്റി വയ്ക്കാം. കാഷ്നട്ടും മുന്തിരിയും പാകമായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വഴണ്ടു വന്നു കഴിയുമ്പോഴേക്കും ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് 1 കപ്പ് ചവ്വരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്തെടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിനടിയിൽ പിടിക്കും. നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കളറ് വന്നിരിക്കുന്ന ക്യാരറ്റിൻ്റെയാണ്, വേറെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പായസം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് സ്കിപ്പായി പോയതാണ്. ക്യാരറ്റും ചവ്വരിയും ചേർത്തുള്ള പായസം തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.